നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം വലിയപരമ്പ പഞ്ചായത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി കേബിൾ ലൈൻ വലിക്കൽ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവി സജീവൻ നിർവഹിച്ചു തയിൽ നോർത്ത് സ്കൂൾ മുതൽ തയിൽ സൗത്ത് വരെ 3 കിലോമീറ്റർ ദൂരത്തിലാണ് കേബിൾ പ്രവൃത്തി നടക്കുന്നത് ഭൂഗർഭ കേബിൾ വലിക്കുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണ് മുകളിൽ കൂടി കടന്നുപോകുന്ന ഓവർഹെഡ് 11 കെവി ലൈനിനു പകരമായാണ് ഈ ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നത് സാധാരണ ലൈൻ വലിക്കുന്നതിനേക്കാൾ അഞ്ചിരട്ടി ചിലവുള്ള പദ്ധതിയാണിത് ഇത്തരം ചിലവേറിയ പദ്ധതികൾ പ്രധാന സിറ്റികളിലും പട്ടണ പ്രദേശങ്ങളിലുമാണ് സാധാരണയായി ചെയ്യാറുള്ളത് ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായി കെസിബി ഏറ്റെടുത്തിട്ടുള്ള അഞ്ച് പദ്ധതികളിലൊന്നായ ദ്വിതി എന്ന പദ്ധതിയിലൂടെയാണ് കെസിബി ഇത് നടപ്പാക്കുന്നത് പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയ്ക്ക് കെസിബിയെ കൈമാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നടപ്പിലായെങ്കിൽ വരുമാന നഷ്ടം പറഞ്ഞു ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികളും കർഷകരുമായ മഹാഭൂരിപക്ഷം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊണ്ടുവരാനാകുന്നത് വൈദ്യുതി വ്യവസായം പൊതുമേഖലയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അഭിപ്രായപ്പെട്ടു നമുക്കറിയാം വലിയവർമ്പ് പഞ്ചായത്തിനകത്ത് ആദ്യമായിട്ടാണ് ഭൂഗർഭ കേബിൾ വഴി ലൈൻ വലിക്കാൻ ഉള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ നാട്ടുകാർ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ത്രികരിപ്പൂർ സെക്ഷൻ പരിധിയിൽപ്പെട്ട വലിയപരമ്പ് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി തടസ്സം നേരിടുന്ന തെക്കൻ മേഖല മുഴുവനായും കേബിൾ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ആദ്യപടിയാണ് ഈ പ്രവൃത്തി തുടർന്നുള്ള വാർഷിക പദ്ധതിയിൽ ശേഷിക്കുന്ന ഭാഗത്തുകൂടി കേബിൾ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ ശാശ്വത പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ത്രികരിപ്പൂർ കെസിബി സെക്ഷൻ തനതു ഫണ്ടിൽ നിന്ന് 76 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മഴക്കാലങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന പ്രദേശമായതിനാൽ ഇതു സംബന്ധിച്ച് കെസിബി അധികൃതർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിവേദനം നൽകിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൾ സലാം കെ പി ബാലൻ കെ വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ പാലാവയലിൽ റബ്ബർ പുകപ്പുരയും സ്റ്റോർ റൂമും കത്തിനശിച്ചു പാലാവയൽ ഓടപ്പള്ളിയിലെ തെരുവും കുന്നേൽ ജോജിയുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ പുകപ്പുരയും അതിനോട് ചേർന്നുണ്ടായിരുന്ന സ്റ്റോർ റൂമുമാണ് കത്തിനശിച്ചത് പുകപ്പുരയിൽ ഉണങ്ങാനിട്ടിരുന്ന റബ്ബർ ഷീറ്റും സ്റ്റോർ റൂമിലുണ്ടായിരുന്ന കാർഷിക ഉപകരണങ്ങളും വീടുപണിക്കായി സൂക്ഷിച്ച മര ഉരുപ്പടികളും കത്തിനശിച്ചു വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി സി ഐ ടി യു കെ എസ് കെ ടി യു കർഷക സംഘം സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു പെരിങ്ങോം ഏരിയാതല പരിപാടി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു അത് അംഗീകരിക്കാനോ നടപ്പാക്കാനോ പറ്റാത്ത വിധമുള്ള കാര്യങ്ങളാണെന്ന് അവർക്ക് തന്നെ ഉറപ്പുള്ളതുകൊണ്ടാണ് സാധാരണ മുമ്പെല്ലാം രണ്ട് ബഡ്ജറ്റുകളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കും ഒന്ന് റെയിൽവേ ബഡ്ജറ്റാണ് ആ റെയിൽവേ ബഡ്ജറ്റിലാണ് റെയിൽവേ രംഗത്തുള്ള വകയിരുത്തലുകളും അതിന്റെ വരവ് ചെലവുകളും അതിന്റെ പുതിയ പദ്ധതികളും എല്ലാം പ്രഖ്യാപിക്കുക ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റില്ല പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക കേന്ദ്ര വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് മുന്നോടിയായി കാങ്കോലിൽ നടന്ന പ്രതിഷേധ ദിനത്തിൽ കെ പത്മിനി അധ്യക്ഷയായി എം പി ദാമോദരൻ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ കെ രാജൻ പി വി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് കരിവള്ളൂർ കണ്ണാടിപ്പൊയിലിലെ കുടിവെള്ള പ്രശ്നത്തിൽ എരമംകുറ്റൂർ പഞ്ചായത്തിനെതിരായ വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടു ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണമെന്നും ഭരണസമിതി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു
നിലവിൽ ചെറുതും വലുതുമായ 11 കുടിവെള്ള പദ്ധതികളാണ് പഞ്ചായത്തിലുള്ളത്. 4 വാർഡ് കണ്ണാടിപ്പൊയിലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എന്നാൽ ഇത് കണ്ട് വെറുതെ ഇരിക്കുകയല്ല ഭരണസമിതി ചെയ്തത്. ക്ഷാമം പരിഹരിക്കുന്നതിനായി കണ്ണാടിപ്പൊയിലിൽ വലിയ കിണർ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ സുലഭമായി കുടിവെള്ളം ലഭ്യമാണ്. ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കിണറിൽ നിന്നും ജലം ശേഖരിച്ചു വെക്കാനായി ടാങ്ക് നിർമ്മിക്കുകയും മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നുമാണ് ഇപ്പോൾ പ്രദേശവാസികൾ കുടിവെള്ളമെടുക്കുന്നത്. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത്. ഇതിനായി 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ലഭിക്കുവാനുള്ള കാലതാമസം എന്ന പ്രതിസന്ധി മാത്രമാണ് നിലവിലുള്ളത്. പ്രദേശവാസിയായ വട്ടക്കോൽ ജാനകി ആവശ്യമായ സ്ഥലം ഇപ്പോൾ സൌജന്യമായി വിട്ടു നൽകിയിട്ടുണ്ട്. ടെണ്ടർ നടപടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ പകുതി കുടിവെള്ള പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കാണാനാകും. ബാക്കി വരുന്ന കുടുംബങ്ങളുടെ പ്രശ്നം അടുത്ത സാമ്പത്തിക വർഷത്തിൽ പരിഹരിക്കുകയും ചെയ്യും. സത്യം ഇതായിരിക്കെ പഞ്ചായത്തിനെതിരെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജപ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്നും ഭരണസമിതി മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ്, സെക്രട്ടറി കെ രമണി, സ്ഥിരം സമിതി അധ്യക്ഷ കെ സരിത എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭയിൽ 57 അതിദരിദ്രർ. അതിദരിദ്രരുടെ അന്തിമ ലിസ്റ്റ് നഗരസഭയുടെ കൌൺസിൽ യോഗം അംഗീകരിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ പരിധിയിൽ ആകെയുള്ളത് 57 അതിദരിദ്രരെന്ന് ഔദ്യോഗിക റിപ്പോർട്ട്. അതിദരിദ്രരുടെ അന്തിമ ലിസ്റ്റ് നഗരസഭയുടെ കൌൺസിൽ യോഗം അംഗീകരിച്ചു. ഈ മാസം 17 തന്നെ നഗരസഭയിലെ 44 വാർഡ് തലത്തിലെയും അതിദരിദ്രരുടെ പട്ടിക അംഗീകരിച്ചിരുന്നു. നഗരസഭയുടെ വസ്തുവകകളുടെ ലേലം, ടെൻഡർ എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികളും കൌൺസിൽ മുൻപാകെ വന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ സ്റ്റാളുകളടക്കമുള്ളവയുടെ ലേലത്തിൽ ആരും പങ്കെടുത്തില്ലെന്ന് കൌൺസിൽ മുൻപാകെ റിപ്പോർട്ട് ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതൃമലയാളം മധുരമലയാളം പുരസ്കാരം ടി പി ഭാസ്കർ പൊതുവാളിന്. മലയാള ഭാഷയുടെ പ്രചുര പ്രചാരണാർത്ഥം രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയായ മാതൃമലയാളം മധുരമലയാളം ഏർപ്പെടുത്തിയ ആദ്യത്തെ പുരസ്കാരമാണിത്. മലയാള ഭാഷാ പാഠശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ഭാസ്കർ പൊതുവാൾ ഭാഷയ്ക്ക് നൽകിയ സേവനത്തിനാണ് പുരസ്കാരം നൽകുന്നതെന്ന് സംഘാടകർ പരിയാരം പ്രസ് ക്ലബ്ബിൽ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 2 മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി സി വി ആനന്ദബോസ് തളിപ്പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി എ വി രാമകൃഷ്ണപിള്ള, ഉപദേശക സമിതി അധ്യക്ഷൻ റിട്ടയർഡ് ഡി ജി പി പി ചന്ദ്രശേഖരൻ ഐ പി എസ്, ഉപാധ്യക്ഷൻ കരിവള്ളൂർ മുരളി, ഡോക്ടർ സി വി ആനന്ദബോസ് ഐ എ എസ് എന്നിവരുടെ അംഗീകാരത്തോടെയാണ് പുരസ്കാരത്തിന് ഭാസ്കര പൊതുവാളിനെ തിരഞ്ഞെടുത്തത്. കൂട്ടായ്മയിലെ കഥകളുടെ തമ്പുരാട്ടി ശ്രീകുമാരി ടീച്ചർക്ക് മുൻപ് പ്രഖ്യാപിച്ച പുരസ്കാരം ഈ ചടങ്ങിൽ സമർപ്പിക്കും. മാധ്യമസമ്മേളനത്തിൽ കെ സി മണികണ്ഠൻ നായർ, പി വി സതീഷ് കുമാർ, പി ടി മുരളീധരൻ, അഡ്വക്കേറ്റ് എം കെ വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ശുദ്ധജല സംഭരണിയായ കാപ്പുകുളം സംരക്ഷിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കും. ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കുളത്തിന്റെ പാർശ്വഭിത്തികളിൽ ഇളകിപ്പോയ ഭാഗങ്ങൾ ഉറപ്പിച്ച് പുതുക്കുന്നതാണ് പദ്ധതി. ശുദ്ധജല സ്രോതസ്സുകളും പൊതുകുളങ്ങളും സംരക്ഷിക്കുകയെന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് കാപ്പുകുളം നവീകരണം നടത്തുന്നത്. ഏപ്രിൽ മാസത്തോടെയാണ് പ്രവൃത്തി നടപ്പിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമേ പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കുകയുള്ളൂ. 2.5 ഏക്കറോളം വിസ്തീർണമുള്ള ഈ ശുദ്ധജല സംഭരണി കാടുകയറി നശിക്കുന്ന സ്ഥിതി ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുളമടക്കമുള്ള ഈ പ്രദേശം മിനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് അന്ന് ഡി ടി പി സി അധികൃതർ സൂചിപ്പിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ കുളപരിസരം ശുചീകരിക്കാനും തീരുമാനമെടുത്തിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സർക്കാർ തലത്തിൽ കുളവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നത് ഏറെ ആശാവഹമാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. യദുദേവ്, അനുദേവ് എന്നീ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം, വർണ്ണശലഭങ്ങൾ പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചിത്രപ്രദർശനം ശില്പി ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. വിളയാങ്കോട് സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി യദുദേവ്
കടന്നപ്പള്ളി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അനുദേവ് എന്നിവർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമായ വർണ്ണശലഭങ്ങൾക്ക് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരുടെ ഈ ഒരു പിന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം അവരുടെ ജീവിതത്തിൽ അവർ വരച്ചൊക്കെ എപ്പം ആക്കം കൂട്ടുന്നതിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു കലാകാരനെ വളർന്ന് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന പ്രോത്സാഹനം മാത്രം പോരാ. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ ഇപ്പം എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇപ്പം ഈ രണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. എൻ്റെ മൂത്തമ്മ പഠിക്കുന്ന സുരേഷ് മാഷ് സ്കൂളിലാണ്. കടന്നപ്പള്ളി യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിളയാങ്കോട് സെന്റ് മേരീസ് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ഡീന, ക്ലിന്റ് പവിത്രൻ, വിജയൻ ടിപ്ടോപ്പ്, സുധീഷ് പി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രദർശനം ഫെബ്രുവരി 27-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ മാത്തിൽ കേന്ദ്രമായി റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ പ്രവർത്തനം ആരംഭിക്കും. ഫെബ്രുവരി 28-ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ വികസന പ്രവർത്തനത്തിൽ ജനപങ്കാളിത്തം ലക്ഷ്യമിട്ടുകൊണ്ട് പരിഷത്തിന്റെ ഗവേഷണ സ്ഥാപനമായ IRTCയുമായി ചേർന്നുകൊണ്ട് മാത്തിൽ കേന്ദ്രമായി റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കും. പരിഷത്തിന്റെ ഗവേഷണ സ്ഥാപനമായ IRTCയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ബദൽ ഉൽപ്പന്ന നിർമ്മാണം, വിതരണം, കുടിവെള്ളം, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ്ജം, കൃഷി എന്നീ മേഖലകളിൽ IRTCയുമായി സഹകരിച്ച് സാധ്യമായ ചെറിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കും. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ എന്നിവ നിർമ്മിച്ച് വിതരണം ചെയ്യും. ഗാർഹിക മാലിന്യ സംസ്കരണത്തിനായി ബയോബിന്നുകളുടെ ഉപയോഗം വ്യാപിപ്പിക്കൽ, വാഷിംഗ് സോപ്പ്, കുളിസോപ്പ്, ഡിറ്റർജന്റ്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ഫിനോയിൽ എന്നീ ഉൽപ്പന്നങ്ങളടങ്ങുന്ന കിറ്റുകളുടെ വ്യാപനം, കിണർ റീചാർജിംഗ്, സൌരോർജ്ജ സംവിധാനം വീടുകളിൽ വ്യാപിപ്പിക്കൽ തുടങ്ങിയവയാണ് IRTCയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുക. റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 28-ന് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മാത്തിൽ ടൌണിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ലോഗോ പ്രകാശനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ മാത്തിലിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ പങ്കജാക്ഷൻ, കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, എം വി മോഹൻകുമാർ, ഐ സി ജയശ്രീ ടീച്ചർ, ടി പി നാരായണൻ മാസ്റ്റർ, കെ ഗോവിന്ദൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുടെ ഓൺലൈൻ വിൽപ്പന നിരോധിക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ഏരിയാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടന വേളയിലാണ് KMDA ആവശ്യം ഉന്നയിച്ചത്. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം പയ്യന്നൂർ കാർത്തിക ഏജൻസീസിൽ നടന്നു. മെഡിക്കൽ രംഗത്ത് പുതിയതായി കടന്നുവന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവണതകൾക്കെതിരെ സർക്കാർ ഇടപെടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KMDA കണ്ണൂർ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞു. കേരളത്തിലെ ഔഷധ വ്യാപാര രംഗത്തെ മരുന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ, അതുപോലെ തന്നെ സർജിക്കൽ ഡിസ്ട്രിബ്യൂട്ടർമാർ, ലബോറട്ടറി കെമിക്കൽസ് റിയേജൻസ് സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർ, ഡെന്റൽ മേഖലയിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ സർജിക്കലും ഡിസ്ട്രിബ്യൂട്ടർമാരും എല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു സംഘടനയ്ക്ക്. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അനധികൃത മാസ്ക്, സാനിറ്റൈസ് കച്ചവടം നിരോധിക്കുക, കോവിഡ് പരിശോധന ഉപകരണങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗവും നിർമ്മാർജ്ജനവും ഉളവാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ ഉടനടി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും തീരുമാനമെടുത്തു. പി കനകരാജൻ, പി വി മോഹനൻ, പ്രകാശൻ ടി, ദീപു കെ വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ, CDS, ജെൻഡർ റിസോഴ്സ് സെന്റർ, സ്ത്രീപക്ഷ നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ, CDS, ജെൻഡർ റിസോഴ്സ് സെന്റർ, സ്ത്രീപക്ഷ നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സ്ത്രീശക്തി സംഗമവും സ്ത്രീപക്ഷ കർമ്മപദ്ധതി പ്രകാശനവും മഹത് വനിതകളെ ആദരിക്കുകയും സെമിനാറും സംഘടിപ്പിച്ചു. സ്ത്രീദിനം എന്ന് പറയുന്നത് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളികൾ
അതിജീവിച്ചത് വലിയ പോരാട്ടത്തിലൂടെ തന്നെയാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു മഹാവിപത്തായിട്ട് സ്ത്രീകൾക്ക് പ്രയാസം അനുഭവപ്പെട്ട സന്ദർഭം വലിയ രൂപത്തിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ തലമുറയിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള അതുപോലെ തന്നെ ബിരുദധാരികളായിട്ടുള്ള സി ഡി എസ് ചെയർപേഴ്സൺ സി റീനയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കർമ്മപദ്ധതി രേഖ ഏറ്റുവാങ്ങുകയും ചെയ്തു. ചടങ്ങിൽ മെമ്പർ സെക്രട്ടറി വിനയരാജ് കെ വി, കമ്മ്യൂണിറ്റി കൌൺസിലർ ഷൈബി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഫൗസിയ കുടുംബശ്രീ പ്രവർത്തകയും കർഷകയുമായ കെ വി സുജാതയെ ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ പി ഷാഹിദ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ്, മെമ്പർമാരായ സാഹിറ, ലത, തമ്പായി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സി ഐ ടി യു, കെ എസ് കെ ടി യു കർഷക സംഘം സംയുക്താഭിമുഖ്യത്തിൽ പിലാത്രയിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡീസലിന്റെ വില 92-95 രൂപയാണ്. ആരാണ് പരമാവധി? മറ്റാരെങ്കിലും വില കൂടുന്നതല്ല, നമ്മുടെ രാജ്യം നിൽക്കുന്ന ഗവൺമെന്റിന്റെ പിൻബലത്തോടെ രാജ്യത്തിലെ സ്വകാര്യ പെട്രോളിയം കമ്പനികൾ ഇഷ്ടപോലെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതിന് മേലെയുള്ള ഡ്യൂട്ടി കണ്ടമാനം വർദ്ധിപ്പിച്ച് വിലക്കയറ്റമുണ്ടാക്കുന്നു. രാജ്യത്തിലെ വൻകിട പെട്രോളിയം കമ്പനികൾ ദശലക്ഷക്കണക്കിന് കോടികൾ ഈ കാലത്ത് ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കുന്നു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഉപഭോക്താക്കാർ പൂരം വരെയുള്ള സകല വസ്തുക്കളുടെയും മേലെ വിലക്കയറ്റമായിട്ട് അത് പരിണമിക്കുന്നു. നമ്മളെല്ലാം ആ പ്രതിസന്ധി ഈ രാജ്യത്തിനകത്ത് നേരിടുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ പിലാത്രയിൽ കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, സി ഐ ടി യു എന്നീ സംഘടനകൾ സംയുക്തമായി പൊതുയോഗം നടത്തി. എ വി രവീന്ദ്രൻ അധ്യക്ഷനായി, എം ശ്രീധരൻ, ഐ വി ശിവരാമൻ, എം വി രാജീവൻ, വി രമേശൻ, കെ ചന്ദ്രൻ, കെ മനോഹരൻ, ഇ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ്, പ്രവാസി സെല്ലും വിവിധ കെ എം സി സി യൂണിറ്റുകളും സംയുക്തമായി മാർച്ച് 19 ഏകദിന ശില്പശാല നടത്തുന്നു. ശില്പശാലയുടെ സംഘാടക സമിതി യോഗം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജോസഫ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് വിവിധ സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനായി ശില്പശാല സംഘടിപ്പിക്കുന്നത്. മാർച്ച് 19 ഇളമ്പച്ചി പേക്ക് ഇൻഡോർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്ന ഏകദിന ശില്പശാലയുടെ സംഘാടക സമിതി യോഗം തൃക്കരിപ്പൂർ ബാഫഖി തങ്ങൾ സൌധത്തിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജോസഫ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരുടെയും ദുഃഖങ്ങള് നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്ന ദുഃഖങ്ങളാണ്. അത് ഇതിനൊരു തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽവപ്പായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രവാസി സെല്ല് തൃക്കരിപ്പൂര് ഇത്രയും ഭംഗിയായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്റെ ഏറ്റവും വലിയ കാൽവെപ്പായിട്ടാണ് ഈ ഫെസ്റ്റ്, പ്രവാസി ഫെസ്റ്റ് ആരംഭിക്കാനായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമോ രണ്ടു മാസമോ മുമ്പ് നടത്തേണ്ടതാണ്, അന്ന് നടത്താൻ സാധിച്ചില്ല, പല കാരണങ്ങളുമുണ്ട്, അതിലേക്ക് ഞാൻ നിങ്ങൾക്കറിയാമെന്നതിലേക്ക് കടക്കുന്നില്ല. ഡോക്ടർ ആസാദ് മൂപ്പൻ അടക്കമുള്ള നിരവധി ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാസികളും ശില്പശാലയിൽ പങ്കെടുക്കും. വിവിധ സെഷനുകളിലായി നടക്കുന്ന ശില്പശാലയിൽ ഈ രംഗത്തെ വിദഗ്ധർ ക്ലാസുകളെടുക്കും. സംഘാടക സമിതി യോഗത്തിൽ വി വി അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. എസ് കുഞ്ഞഹമ്മദ്, കെ എം സി സി നേതാക്കളായ യൂനുസ് ടി, മുഹമ്മദ് അലി ടി, കെ എം ഷാഹുൽ ഹമീദ്, ഒ ടി അഹമ്മദ് ഹാജി, എം ഡി പി അഷറഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ റോട്ടറിയുടെയും ആസ്റ്റർ മിംസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആസ്റ്റർ മിംസ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 150 രോഗികളെ പരിശോധിച്ചു. നിയുക്ത റോട്ടറി ഗവർണർ വി വി പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. നിയുക്ത റോട്ടറി ഗവർണർ വി വി പ്രമോദ് നായനാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ശ്രീമതി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ സുധാകരൻ പരിപാടിയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കെ വി ഗംഗാധരൻ, സെക്രട്ടറി ബിന്ദു രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് റോട്ടറാക്ട് അംഗങ്ങൾ ശ്രവണ സംസാരശേഷി പരിശോധനയും നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. റോട്ടറി വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി റോട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഴയങ്ങാടി റോട്ടറി പ്രസിഡന്റ് എം ശ്രീജു ഉദ്ഘാടനം ചെയ്തു.
പഴയങ്ങാടി റോട്ടറി ഹാളിൽ നടന്ന പരിപാടിയിൽ റോട്ടറിയുടെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളെയും കുറിച്ച് ഡോക്ടർ സി കെ ശ്രീജൻ മുഖ്യപ്രഭാഷണം നടത്തി. പേര് തന്നെ ഈ ഒരു ക്ലബിന് അവര് കൊടുത്തത് ആദ്യമായി അങ്ങനെയാണ് റോട്ടറി എന്ന പേര് അവര് കൊടുക്കാനുള്ള ഒരു കാരണം തന്നെ. അങ്ങനെ ഇത് അവര് കൊറേ അവരുടെ കയ്യിൽ നിന്നെയാണ് നമ്മളെ റോട്ടറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് സേവന തൽപരരായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഈ ക്ലബിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ അവർ നാലുപേര് കൊറേ പ്രൊജക്ട്സ് ചെയ്യാൻ തുടങ്ങി. സി അജയ്കുമാർ, എ കെ സുകേഷ്, ഡോക്ടർ മുഹമ്മദ് അസ്ലം, സി ടി ഇബ്രാഹിം, വി കെ വി മനോജ്, ശ്രീജിത്ത് നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ എസ് ഡി പി ഐ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നടുവൊടിക്കുന്ന വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. കൃഷി ആവശ്യത്തിനുള്ള അവരുടെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന 10 രൂപയിൽ നിന്നും 25 രൂപയാണ് കേരളത്തിന്റെ വൈദ്യുത ബോർഡ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരന് ഇവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കെ എസ് ഇ ബി ഓഫീസ് മാർച്ചിന് പ്രസിഡന്റ് അബ്ദുള്ള ഹാജി പടന്ന, മുഹമ്മദ് മാവിലാടം, സി എച്ച് മൊയ്തു, സിദ്ദിഖ് യു പി, ഷൌക്കത്ത് അലി എം വി, സാബിർ കെ വി പി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.